പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ യൂട്യൂബിലെ ധാരാളം വാർത്തകളും ട്രോളുകളും മറ്റു പല കാര്യങ്ങളും വായിക്കുകയും കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യാറുണ്ട്. അടുത്തിടെ ഒരു പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞൊരു കാര്യം ഇന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. വേറെ പലരും ഇതിനനുകരിച്ചിട്ട് പറയുകയുണ്ടായി. ഒരാളും ഒരിക്കലും ചെയ്യരുതാത്ത മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് അവൾ പറയുന്നത്. ഒന്ന്, മാതാപിതാക്കന്മാർ തമ്മിൽ ആലോചിച്ച് ഉറപ്പിച്ച് നടത്തുന്ന കല്യാണം, അത് അരുതാത്തതാണ്. രണ്ടാമത്തെ കാര്യം, പരസ്പരം സ്നേഹിച്ച് തീരുമാനിച്ച് നടത്തുന്ന കല്യാണം. അല്പം ആലോചിച്ച് ഇടവേളയിട്ടിട്ട് അവൾ പറയുന്നു കല്യാണം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ് കല്യാണം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസവും ജോലിയുമുള്ള യുവതി യുവാക്കന്മാർക്ക് പലർക്കും വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ല. കെട്ടുപാടുകളും കടപ്പാടുകളുമില്ലാത്ത സ്വന്തം ജീവിതത്തിൻ്റെ കാര്യം സ്വയം തീരുമാനിക്കാനായിട്ട് പരാപേക്ഷ കൂടാതെ എല്ലാ തീരുമാനങ്ങളും എടുക്കാനാണ് അവർക്ക് താല്പര്യം. കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം വിവാഹമെന്നത് സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഞാൻ കൂടെ ഉണ്ടാകും എന്ന് ജീവിത പങ്കാളിയോട് പുരുഷനും സ്ത്രീയും വാഗ്ദാനം ചെയ്യുന്ന തിരിച്ചു നടപ്പില്ലാത്ത ഒരു സമ്മത സമർപ്പണമാണ്. ഇത്തരം നീണ്ടു നിൽക്കുന്ന കടപ്പാടുകൾക്ക് ധാരാളം പേർക്ക് മടിയാണ്. അതുകൊണ്ട് വേറെ ചില കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് പലർക്കും താല്പര്യം. കുറേ നാൾ അങ്ങനെ കൂടെയൊക്കെ നടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയൊരു കാര്യമാണ് ലിവിംഗ് ടുഗദർ, ഒന്നിച്ചുള്ള സഹവാസം. അപ്പോൾ കുഞ്ഞുകുട്ടി പരാധീനങ്ങളുടെ ഒന്നും അവരെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. അങ്ങനെ മുന്നോട്ട് പോകാം. താല്പര്യമില്ലെങ്കിൽ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് ഇറങ്ങുകയും ആവാം. ഞായറാഴ്ചയ്ക്ക് കല്യാണ പരസ്യങ്ങൾ പത്രങ്ങളിൽ കാണാറുണ്ട്. കെട്ടാനല്ലെങ്കിലും കെട്ടിക്കാൻ താല്പര്യമില്ലെങ്കിലും ഞാൻ അതൊക്കെ ചില വായിക്കും. രസമാണ്. ഒന്നിൽ കൊടുത്തിരിക്കുകയാണ്, സ്വന്തം കുറ്റം കൊണ്ടല്ലാതെ വിവാഹമോചിതയായ പെണ്ണ വിവാഹം ബാധ്യതകളില്ല. സ്വന്തം കുറ്റം കൊണ്ടല്ലാതെ വിവാഹമോചിതയായ ഇങ്ങനൊരു കാര്യമില്ല. ഒരു വിവാഹമോചനം നടക്കുമ്പോൾ രണ്ടുപേരിലും കുറ്റമുണ്ട്. ഏറ്റക്കുറച്ചില് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഒരാൾ ഒരല്പവും ഒരാൾ കുറേ കൂടുതലും. പക്ഷേ സ്വന്തം കുറ്റം അതാരും സമ്മതിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. മറ്റൊന്ന്, ഒരു പരസ്യം ഇങ്ങനെ ഒരുത്തന്നെ ഇത്ര പ്രായമുള്ള ഒരാളിന് ഉണ്ട്. എന്താണ്, അംഗവൈകല്യമുള്ളവർക്ക് മുൻഗണന. എന്താണ് ആ മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഓർത്ത് എനിക്ക് ചിരി വന്നു. അയാൾ അങ്ങനത്തെ ആളാണെങ്കിലോ അല്ലെങ്കിൽ ഇവള് ഇവരെ ഓടിപ്പോയി കളയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആവാം. അപ്പൊ ഇവർക്ക് ആർക്കും നമ്മളെടുക്കുന്ന
ഒരു തീരുമാനവും നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരെ ബാധിക്കുന്നു എന്ന ചിന്ത അശേഷമില്ല. എന്നാൽ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് വിചാരിക്കുന്നു, ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. പണ്ട് നമുക്ക് നാല് വശങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ, മുൻപില് പിറകില് ഇടത് വശത്ത് വലത് വശത്ത് നാല് വശങ്ങളിലുള്ളവർ. ഇപ്പൊ വശങ്ങൾ ആറാണ് എന്ന് പറഞ്ഞാല് ഈ ഫ്ലാറ്റിലൊക്കെ ആയി താമസമൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മുകളിലും ആളുണ്ട് താഴെയും ആളുണ്ട്. ഈ ആറ് വശങ്ങളിലുമുള്ളവരെ കുറിച്ചൊക്കെ അവരുടെ ജീവിതങ്ങൾ നമ്മുടെ തീരുമാനങ്ങൾ ബാധിക്കുന്നു എന്നറിയാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എവിടെ ചെന്ന വ്യക്തവും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഗാർഹിക പീഡനം എന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങും. പുരുഷനാകാം സ്ത്രീയാകാം. പുരുഷന്മാർ സാധാരണ രീതിയിലാണ് ഈ കോടതി പക്ഷി കോടതി പക്ഷി കോടതിയുടെ പരിസരം കോടതിയുടെ പരിസരം ഒരു വാടകയ്ക്ക് സ്വന്തം ഭർത്താവിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം മകനെ കൊണ്ട് പിന്നെ പോക്സോ കേസ് കൊടുപ്പിച്ച അമ്മമാർ വരെ ഉണ്ട്. പിന്നെ അത് തെളിവില്ല, അത് തെറ്റായിരുന്നു. എന്ത് മാർഗം ഉപയോഗിച്ചും എനിക്ക് മോചനം തന്നെ മറ്റേ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. മറ്റൊരാളിൻ്റെ ഭാരം ഞാൻ ഇതിനെ ചുമക്കണം എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ പശ്ചാത്തലത്തിലാണ് യൗസേ പിതാവിൻ്റെ മഹത്വത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൻ്റെ പ്രതിശ്രുത വധു ആയ മറിയം താനുമായി സഹവാസം നടന്നിട്ടില്ലാതിരിക്കെ മറിയം ഗർഭിണിയായി കാണപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അവമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാണ്. പുരുഷന്മാര് ഏതാനായാലും വിചാരിക്കാവുന്ന കാര്യമാണ്. അവളെ അങ്ങ് തള്ളിക്കളയുക എന്ന് പറഞ്ഞാല് അവളെ മരണത്തിന് വിട്ടുകൊടുക്കുക എന്നാണ് അന്നത്തെ സ്ഥിതി. അപ്പോ ഇത് അതെങ്ങനെ അദ്ദേഹത്തിന് സാധിച്ചു? മാർപ്പാപ്പ യോസേഫ് പിതാവിനെ കുടുംബത്തിൻ്റെ തിരുക്കുടുംബത്തിൻ്റെ തലവനായി സഭാപാലകനായിട്ട് കൽപ്പിച്ചതിൻ്റെ 150 വർഷത്തിൻ്റെ ആഘോഷം നടക്കുമ്പോൾ 2020 December 8 മുതൽ 2023 December 8 വരെയുള്ളൊരു വർഷം വിശുദ്ധ യൗസേ പിതാവിൻ്റെ വർഷമായിട്ട് ഫ്രാൻസിസ് പാപ്പ തീരുമാനിക്കുകയുണ്ടായി. പാത്തിരിസ് കോർദേ, അതായത് പിതാവിൻ്റെ ഹൃദയത്തോടെ, പിതാവിൻ്റെ ഹൃദയവുമായി. അപ്പോൾ ക്ഷീണിതയായ മറിയത്തെയും ദുർബലനായ കുഞ്ഞിനെയും രക്ഷിക്കുവാനായി യൗസേപ്പ് തൻ്റെ ജീവിതം മാറ്റിമറിച്ചു. അപ്പോൾ എന്താണ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഉദാത്തമായ ഒരു ബഹുമാനം, പ്രതിപക്ഷ ബഹുമാനം നമ്മുടെ എതിരാളിക്ക് പോലും കൊടുക്കാൻ നമുക്ക് ഉണ്ട്. യൗസേപ്പ് പിതാവ് കനിവാണ് കാണിക്കുന്നത് അവളോട്. ഇനി മറിയത്തിന് തൻ്റെ ഭാഗം യൗസേപ്പിനോട് പറയാനായിട്ട് പറ്റുമോ? എങ്ങനെ വിശദീകരിക്കാനാവും?
ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല തന്നിൽ സംഭവിച്ചതിൻ്റെ കാരണം അവളുടെയും ശക്തിക്കും വിശദീകരണത്തിനും മുകളിലാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് ആൾക്കാർ സാധാരണഗതിയിൽ പോയിട്ട് പള്ളി പോയി പറഞ്ഞാൽ മതി എന്ന് സാധാരണഗതിയിൽ പറയുന്നത്. ഇത് എന്താണ്, എല്ലാ പോഷത്തരവും പറയാനുള്ള ഇടമാണ് പള്ളി എന്നാണ് ആ അവരുദ്ദേശിക്കുന്ന പരിഹാസം. പക്ഷേ ഓർക്കുക, ആ പറയുന്ന കാര്യമാണ് ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം എന്ന കാര്യം. എല്ലാത്തരം മണ്ടത്തരവും പോയി പറയാനുള്ള ഇടമാണ് ദേവാലയം. എല്ലാ മണ്ടത്തരവും ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ ബുദ്ധിയാണ് എന്നത് വിശ്വസിച്ചു പോരാനായിട്ടുള്ള ധൈര്യം കിട്ടുന്നത് ദേവാലയത്തിൽ എത്തുന്നത്. മനുഷ്യനും മണ്ടത്തരമായിട്ട് തോന്നുന്നത് ദൈവം സാധ്യമാക്കുന്ന ഇടമാണ് ദേവാലയം. യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് പോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് ദേവാലയത്തിൽ പ്രഘോഷിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ പോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. കുരിശിൻ്റെ വചനം പോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തിയാണ് എന്ന് പൗലോസ് പറയും. വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ പോഷന്മാരെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ഇൻ ദ ചേർച്ച് വി ഡോണ്ട് ടോക്ക് എബൌട്ട് അവർ ഫിയർ, വി ടോക്ക് എബൌട്ട് അവർ ഫെയ്ത്ത്. നമ്മളവിടെ സംശയം പറയാനല്ല ചെല്ലുന്നത്, വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. തൻ്റെ മുമ്പിൽ മഹാമേരുവെ പോലെ നിൽക്കുന്ന ഗോലിയാത്തിനെതിരെ നാലഞ്ച് കല്ലും ഒരു കവണിയുമായിട്ട് പോകുന്ന ദാവീദും അവൻ വിജയിക്കുന്നതുമെല്ലാം നമുക്ക് കണ്ടെത്താനാവുന്നത് ദേവാലയത്തിൽ ചെല്ലുമ്പോഴാണ്. ഒരു സ്വപ്നത്തിൽ എല്ലാ ശങ്കകളും യോസേപ്പിന് മാറിക്കിട്ടുകയാണ്. അപ്പോൾ അപരൻ്റെ ക്ഷേമത്തിനായുള്ള സ്വപ്നങ്ങൾ കാണുന്ന മനുഷ്യരാണ് ഇപ്പോൾ കുറവായിരിക്കുന്നത്. അവരൻ അപരൻ്റെ ക്ഷേമത്തിനായുള്ള സ്വപ്നങ്ങൾ കാണുകയും ഉടൻ തന്നെ എഴുന്നേറ്റ് ആ സ്വപ്ന സാഫല്യത്തിനായിട്ട് അധ്വാനത്തിനിറങ്ങുകയും ചെയ്യുന്നത് യോസേപ്പാണ്. അദ്ദേഹം ഒരു സൈലൻറ്റ് സെയിൻ്റ്, നിശബ്ദനായ ഒരാളാണ്. നമ്മുടെ പഴയ രാഷ്ട്രപതി APJ കലാം ഒരിക്കൽ പറഞ്ഞു, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നമെന്ന്. APJ പറഞ്ഞതാണ് യോസേപ്പ് ചെയ്തത്. ഉറക്കം, നിദ്രയിൽ നിന്ന് സ്വപ്നത്തിന് ശേഷം പെട്ടെന്ന് ഉണർന്ന് യോസേപ്പ് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഉറക്കം ഉപേക്ഷിക്കാനായിട്ടുള്ള, ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങളാണ് കണ്ടത്. അതാണ് യോസേപ്പിന്. ജീവിതം അദ്ദേഹത്തിന് തുടരുകയാണ്. ഗതികേട് കൊണ്ടൊന്നുമല്ല, അത് ഗതി ഇല്ല, ഇനി അങ്ങനെ ആയിക്കൊള്ളാം എന്ന് കരുതിയല്ല. മനസ്സറിഞ്ഞ് തന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ക്ഷീണിതമായ അവസ്ഥയാണെങ്കിലും അദ്ദേഹം എല്ലാം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് എന്താണ് നമ്മുടെ സാമൂഹിക സാമ്പത്തിക അന്തരീക്ഷം? ഓർക്കുക, ഗാന്ധിജി പറയുകയുണ്ടായി അന്ത്യോദയത്തെക്കുറിച്ച്, നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ, പ്രത്യേകിച്ചും ഭരണാധികാരികളും മറ്റ് ഉന്നതങ്ങളിലിരിക്കുന്നവരുമൊക്കെ ഓർക്കേണ്ട ഒരു കാര്യം, സമൂഹത്തിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യനെ അതെങ്ങനെ ബാധിക്കും, ദ ലീസ്റ്റ് വൺ ലാസ്റ്റ് വൺ, അവ അതിനെക്കുറിച്ച് ഓർത്തിട്ട് അവന്
എൻ്റെ കാര്യത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് തീരുമാനം എടുക്കണം എന്നാണ്. അപ്പോൾ ഇന്ന് എന്താണ് കേന്ദ്രത്തിൻ്റെ കാര്യമായാലും കേരളത്തിൻ്റെ കാര്യമായാലും പള്ളിയിലെ കാര്യമായാലും എവിടെ തീരുമാനമെടുക്കുമ്പോഴും എന്താണ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. കൂടുതൽ പേര് എങ്ങനെ ഏറ്റവും വേഗത്തിൽ ധനികരാക്കാം എന്നുള്ള തീരുമാനങ്ങളാണ് ഉണ്ടാകുന്നത്. മിഡിൽ ക്ലാസിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ്, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഓർക്കണം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദരിദ്രര് നമ്മുടെ നാട്ടിലാണ്. ജനസംഖ്യ ഉള്ളത് കൊണ്ട് കൂടിയാണ് കൂടുതൽ പേര് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ദരിദ്രതയെക്കുറിച്ച് ആരും പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദാരിദ്ര്യം ഇല്ലാതാക്കും, ദരിദ്രനെ ഇല്ലാതാക്കും എന്നൊന്നും പറയുന്നില്ല. അതിദരിദ്രരെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത്. ദാരിദ്ര്യം കുറയുന്നത് എങ്ങനെയാണെന്നറിയാവോ കുറയ്ക്കുന്നത്? ദാരിദ്ര്യരേഖ ഇവിടെ നിൽക്കും, അത് താഴേക്ക് മാറ്റിയിട്ട് വരച്ചു കഴിയുമ്പോൾ അവരും അതിൻ്റെ മുകളിലാവും. ഈ സൂത്രമാണ് ഇവിടെയും പ്രയോഗിക്കപ്പെടുന്നത്. പക്ഷെ ഉണ്ടാകുന്നത് എന്താണ്? സർവ മനുഷ്യരും ഏറ്റവും വേഗത്തിൽ ധനികനാകാനായിട്ടുള്ള തത്രപ്പാടിലാണ് നമ്മുടെ ലോകം. അതാണ് അഴിമതി വർദ്ധിക്കാനായിട്ടുള്ള കാര്യം. കൂട്ട ആത്മഹത്യ എന്ന് പറയുന്ന മിക്കവാറും കൊലപാതകങ്ങൾ നടക്കുന്നതിൻ്റെ പിറകിലൊക്കെയുള്ള കാരണം എന്ന് അന്വേഷിച്ചാൽ കാര്യം മനസ്സിലാകും. ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് മനുഷ്യരുടെ സംതൃപ്തി അളക്കാനായിട്ട് ലോകത്തിലെ 146 രാജ്യങ്ങളുടെ ആ സംതൃപ്തിയുടെ കണക്കെടുക്കുമ്പോൾ എത്രയോ കൊല്ലങ്ങളായിട്ട് നമ്മുടെ സ്ഥാനമെന്ന് പറയുന്നത് 136 സ്ഥാനമാണ്. നേപ്പാളിൽ, പാകിസ്ഥാനിൽ, ബംഗ്ലാദേശിലൊക്കെ ജീവിക്കുന്ന മനുഷ്യർ നമ്മളെക്കാളൊക്കെ വളരെ സംതൃപ്തരാണ്. അതെന്താ അങ്ങനെ? അപ്പോൾ നമുക്ക് നമ്മുടെ ആശകൾ ഇങ്ങനെ മുന്നോട്ടങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ അസംതൃപ്തരുള്ള സ്ഥലമേതാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളമാണ്. അപ്പോൾ ഇത് അങ്ങനെ പോയാൽ മതിയോ? എങ്ങും നിർത്താത്തൊരു വണ്ടിയെക്കുറിച്ച് ഒരു കഥയുണ്ട്. ഒരു വണ്ടി, തീവണ്ടി പുറപ്പെട്ടു. തുടക്കത്തിലെങ്ങനെയോ അവിടെ കയറിപ്പറ്റിയ മനുഷ്യർ വളരെ സുഖമായിട്ട് ലാബിഷായിട്ട് അവിടെ ഇരിക്കുകയാണ്, കാഴ്ചകളൊക്കെ കണ്ട്. അപ്പോൾ കുറേ സ്റ്റോപ്പുണ്ടേ. അടുത്ത സ്റ്റോപ്പിൽ ചെല്ലുമ്പോൾ ആൾക്കാർ പെട്ടിയും കിടക്കയൊക്കെ എടുത്തുകൊണ്ട് ഓടി വരുമ്പോൾ വണ്ടി പതുക്കെ സ്ലോ ചെയ്യുമ്പോൾ ഇപ്പം നിർത്തും എന്ന് കരുതുമ്പോൾ എല്ലാവരെയും പരിഹസിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടങ്ങനെ നീങ്ങും. മനുഷ്യർ ഓടി വീഴും. ഉള്ളിലിരിക്കുന്നവർക്ക് സന്തോഷമാണ്. നമ്മളെ ശല്യപ്പെടുത്താൻ ഇനി ആരും കയറി വരില്ല. അങ്ങനെ ഇരിക്കുകയാണ്. കുറെ ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇറങ്ങണം. അവർ അവരുടെ ഭാരമൊക്കെ എടുത്തുകൊണ്ട് വാതിക്കു വന്ന് നിൽക്കുമ്പോൾ ഇവരെയും പരിഹസിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ട് നീങ്ങുകയാണ്. ഓർക്കണം, എങ്ങും നിർത്താത്ത വണ്ടി നമുക്കിറങ്ങാൻ നിർത്തിത്തരാത്ത വണ്ടിയുമാണ്. നമുക്ക് വേണ്ടത് എല്ലായിടത്തും നിർത്തുന്നതും ഇറങ്ങുകയും കയറുകയും ഒക്കെ എല്ലാവർക്കും ആകാവുന്ന ഒരു വണ്ടിയാണ് എന്ന് ഓർക്കണം. ഇപ്പോൾ നിങ്ങളൊക്കെ സിനിമയൊക്കെ കാണുന്നവരും പത്രം വായിക്കുന്നവരുമൊക്കെയാണ്. മഞ്ഞുമ്മൽ ബ്രദേഴ്സ് എന്നും പറഞ്ഞൊരു സിനിമ, വലിയ തർക്കം നടക്കുകയാണ്. അപ്പോൾ 10-13 അവരുടെ സൗഹൃദം വളരെ നല്ല കാര്യം, അവരൊക്കെ ചെയ്യുന്നു നല്ല കാര്യം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് മലയാളവും തമിഴുമൊക്കെ എഴുതുന്ന ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞു, കേരളത്തിലെ മനുഷ്യർ, യുവാക്കൾ എന്ന് പറയുന്നത് വെറും പെറുക്കികളാണ്. കാരണം അവർ ഇവിടെ നിന്നങ്ങോട്ട് പുറത്തേക്ക് പോയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കുടിയും വലിയും
എല്ലാമായിട്ട്. അപ്പോൾ ഈ യാത്ര അങ്ങ് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ആരെങ്കിലും ഒരാളുണ്ടാകില്ല, എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും വെള്ളത്തിലോ ഒറ്റ. ഇതൊന്നും അല്ലെങ്കിൽ ഇവരെല്ലാവരും ഏതെങ്കിലും ഒരു കേസിൽ ഉൾപ്പെട്ടിട്ട് ഉണ്ടാകും. അപ്പം ഇത് മലയാളത്തിന് വലിയ അപമാനമായി എന്നും പറഞ്ഞാണ് നമ്മുടെ എല്ലാവരും കൂടി. അപ്പം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു സിനിമ എടുത്ത് നോക്കിക്കേ, അതായത് കുട്ടിയും വലിയും ഇതുമെല്ലാം അക്രമവുമെല്ലാം തുടക്കം മുതലൊടുക്കം വരെയുണ്ട്. പക്ഷെ എഴുതി കാണിക്കും വലി പാടില്ല, വലി ഇത് പാടില്ല, ഇത് പാടില്ല. ഈ മുന്നറിയിപ്പ് എഴുതുന്നതോടുകൂടി കാര്യങ്ങളെല്ലാം തീർന്നു, കാണിക്കുന്നതെല്ലാം ഇതാണ്. സിനിമയ്ക്കൊരു സ്വാധീനവും ഇല്ല, വെറുതെ കണ്ട് സന്തോഷിച്ചാൽ മതിയെന്നൊന്നും കരുതരുത്. ദൃശ്യം കണ്ടു, ഇന്നിപ്പോൾ എത്ര പേരാണ് ഈ വീടിന് കൊന്ന് കുഴിച്ചിട്ടേക്കും വീട് പണിയുന്നവരും സെപ്റ്റിക് ടാങ്ക് പണിയുന്നവരും ഒക്കെ. അപ്പോൾ കാര്യങ്ങൾ ഭാവനയിൽ കണ്ടത് മനുഷ്യരെല്ലാവരും അനുകരിക്കുകയാണ്. അപ്പോൾ വിവേചന ബുദ്ധി ഇതൊരു സാധാരണ കാര്യമാണ്, ഇതിൽ വിഷമിക്കാനൊന്നുമില്ല എന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാകും എന്നാണ് ഓർക്കേണ്ടത്. വലിയ പണം വാരിയ ഒരു ചിത്രത്തിൽ ഒരു സ്ത്രീ മറ്റു സ്ത്രീയോട് ചോദിക്കുകയാണ്, പറയുകയാണ് ഇതൊക്കെ തെറ്റല്ലേ എന്ന്. അപ്പോൾ അവൾ പറയണത് എന്താണെന്നറിയാവോ, ശരിയും തെറ്റിയും നോക്കിയിട്ടാണോ നമ്മൾ ഇത്ര നാളും ജീവിച്ചത് ഈ നിലയിലെത്തിയത് എന്ന്. പ്രിയപ്പെട്ടവരെ, ശരിയും തെറ്റും ഉണ്ട്, ഇതൊരു സാധാരണ കാര്യമാണ് എന്ന് കരുതിയിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് പ്രശ്നമാകുന്നത്. ഇങ്ങനെയും ഒരു കേസ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞു തന്നിട്ട് എന്തുമാകാം, പക്ഷെ ഇതാണ് സാധാരണ എല്ലാ വീട്ടിലും നടക്കുന്നത് എന്ന് പറയുമ്പോൾ അത് പ്രശ്നമാണ്, അത് എതിർക്കപ്പെടേണ്ടതുമാണ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് ആ രീതിയിൽ അക്രമവാസനയും മറ്റു കാര്യങ്ങളും ഈ അത് എന്താണ് ചിലരുടെ വികൃതി, എൻ്റെ വികൃതി എല്ലാവർക്കും ഉണ്ടെന്ന് സ്ഥാപിച്ചു കിട്ടിയാൽ എനിക്കൊരു സന്തോഷമാണ്. അതിനു വേണ്ടിയിട്ട് കാണിക്കുന്ന ആ ബഹളത്തെ നമ്മളതൊരു ചെറിയ ഈ സംഭവം ലോകത്തിലുണ്ട്, അതിനെ മനസ്സിലാക്കണം എന്നത് എനിക്ക് മനസ്സിലാകും, നിങ്ങൾക്കും മനസ്സിലാകണം. പക്ഷേ അതാണ് എല്ലാവരുടെയും സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് വളരെ കഷ്ടമാണ്, നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുന്നതുമാണ്. ഈ ലോകത്ത് തെറ്റുണ്ട്, ശരിയുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പലവട്ടവും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് തെറ്റല്ലാതാവുന്നില്ല, ഒരുത്തനും ചെയ്യാത്തത് കൊണ്ട് ശരി ശരിയല്ലാതെയും ആകുന്നില്ല. കാര്യം നല്ലത് നല്ലതായിട്ട് തന്നെ നിലനിൽക്കണം. നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകും. അപ്പോൾ നമ്മൾ മാതാപിതാക്കന്മാർ നല്ല വൃക്ഷമായിരിക്കാനാണ് ഇവിടെ ഇരുന്നും കൊണ്ട് ചിന്തിക്കേണ്ടത്, അല്ലാതെ ഭയന്ന് ജീവിക്കാനും മറ്റൊന്നും ഇല്ല. അത് തെറ്റല്ലേ എന്ന് വിചാരമുണ്ടാകുകയും ആ തെറ്റ് വന്നുപോയി തിരുത്താനായിട്ടുള്ള സമയവും ഉണ്ട്. ജോസഫ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയുമോ? മേ ഗോഡ് ഇൻക്രീസ് യു, മേ ഗോഡ് ഗീവ് യു ഗ്രോത്ത്, നിനക്ക് വർധനയുണ്ടാകട്ടെ, നിന്റെ സംഖ്യ വർദ്ധിക്കട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കുട്ടികളെ വേണം എന്നാണ്. മാർപ്പാപ്പ പറഞ്ഞു, ഇന്നത്തെ കല്യാണം കഴിക്കുന്നവർക്ക് അല്ലെ വീട്ടുകാർക്ക് കുട്ടിയെ വേണ്ട, പട്ടിയെ മതി എന്ന്. ശരിയല്ലേ? നീ കണ്ടിട്ടില്ലേ യൂട്യൂബിലൊന്ന് നോക്കൂ, പട്ടി കാണിക്കുന്ന സ്നേഹവും വിക്രിയകളുമെല്ലാം ഇങ്ങനെ നോക്കിയാൽ കാണും. ഈ ഒരു ലിസ്റ്റും കൊടുത്ത് വിട്ടാൽ ചന്തയിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവരുന്ന പട്ടി,
എന്തിനും തയ്യാറാണ്, എന്ത് സ്നേഹത്തിനും തയ്യാറാണ്. ഇതൊക്കെ ഉണ്ട്. ഈ അനാവശ്യ കാര്യങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഈ പട്ടി സ്വഭാവം എന്താണ്? പട്ടിക്കാണെങ്കിൽ കൊടുത്താൽ തിരിച്ചു തരും. പിന്നെ കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഒരു മാർഗവുമില്ല. മാതാപിതാക്കന്മാരെ തല്ലി വളർത്തണം എന്നാണ് പുതിയ മക്കൾ പഠിച്ചു വച്ചിരിക്കുന്ന പ്രമാണം. തല്ലി ശരിയാക്കാമെന്നാണ് അപ്പനെ അമ്മനെ. അത് നിരന്തരം നമ്മൾ എല്ലാ ദിവസവും കണ്ടാലും എൻ്റെ വീട്ടിലതുണ്ടാകില്ല, സംഭവിക്കില്ല എന്നതാണ് നമ്മൾ. ഒന്നും നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട, അവിടെ സംഭവിക്കുന്നത് നമ്മുടെ വീട്ടിലും സംഭവിക്കും. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞു വേണം. മലയാള ധാരണയനുസരിച്ച് കുഞ്ഞ് എന്ന് പറയുന്നത് ഒരു വിശേഷമാണ്, നല്ല വിശേഷം. കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞ് സുവിശേഷമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ക്ഷേമത്തിനായുള്ള ദൈവിക പദ്ധതിയാണ് കുഞ്ഞ്. കുഞ്ഞ് അങ്ങനെ ഞാൻ പറയാൻ കാരണം വെറുതെ പറയുന്നതല്ല. കല്യാണം കഴിഞ്ഞ് 5-8 മാസം കഴിയുമ്പോഴും ഇപ്പോൾ ആ നവവധുവിനോട് നാട്ടുകാരും അമ്മായിയമ്മയും സർവരുമൊക്കെ ചോദിക്കുന്ന ചോദ്യം എന്താണ്? വിശേഷം ഒന്നും ആയില്ലേ എന്നാണ്. അപ്പം കുഞ്ഞ് എന്ന് പറയുന്നത് വിശേഷമാണ്, അത് സുവിശേഷമാണ് എന്ന് ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ധാരണയുടെ ചോദ്യത്തിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ലോകത്തിലെ അവസാനത്തെ തലമുറ ആണ് നമ്മൾ എന്ന രീതിയിൽ എല്ലാം നമ്മളോടുകൂടി തീരുമെന്നുള്ള അവസ്ഥയിൽ നമ്മളങ്ങനെ ജീവിക്കരുത്. നമുക്ക് കുഞ്ഞുങ്ങളെ ആവശ്യമാണ്, അത് വളരെ അത്യാവശ്യമാണ്. അത് ഒരു പ്രാരാബ്ധമായിട്ട് ഒഴിയാ ബാധയായിട്ട് ബാധ്യതയായിട്ടൊക്കെ കരുതിയാൽ സംഗതി കുഴയും. കുട്ടികളെ അങ്ങനെ ഡോമിനേറ്റ് ചെയ്യണമെന്നല്ല. യൗസേപിതാവ് ഒരു തൊഴിൽ പഠിപ്പിച്ചു, അതേസമയത്ത് തന്നെ അവൻ്റെ ടേസ്റ്റും അവൻ്റെ കാര്യങ്ങളും എല്ലാം ഉണ്ടായപ്പോൾ ആ യേശുവിനെ അവൻ്റെ വഴിക്ക് വിടാനായിട്ട് യൗസേപിതാവ് സമ്മതിക്കുകയും ചെയ്തു എന്നതാണ്. അപ്പം യൗസേപിതാവ് എന്താണ്? സ്വന്തം പ്ലാന് ഉണ്ട്, മണ്ടനൊന്നുമല്ല. അപ്പോൾ ആ പ്ലാനുകൾ അതിനേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് ഇരിക്കുക. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പ്രയോജനമില്ലാത്ത ഒരു ദാസനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസത്തെ പണി മുഴുവൻ നടത്തിയിട്ട് അവൻ വീട്ടിലേക്ക് വരുമ്പോൾ യജമാനൻ പറയുന്നത് എന്താണ് എന്നറിയാവോ? നീ പോയിട്ട് വിശ്രമിക്കാനല്ല, പോയി ഭക്ഷണമുണ്ടാക്കുക, എന്നിട്ട് എനിക്ക് വിളമ്പിത്തരുക, എന്നിട്ട് നീ വിശ്രമിക്കുക എന്നാണ്. ഓവർ ടൈമാണ്. ഇന്നാണെങ്കിൽ ഡബിള് ചോദിക്കും. ഇതൊക്കെ ചെയ്തതിന് ശേഷം ആ ശിഷ്യൻ ഭൃത്യൻ പറയുന്നത് ഞാൻ പ്രയോജനമില്ലാത്ത ഒരു ദാസനാണ് എന്ന്. അപ്പോൾ ഒരു യൂസ്ലെസ് എന്ന്. ഈ ഉപമ സത്യമായി ഞാൻ വിശ്വസിക്കുന്നു സ്വന്തം വളർത്തുപിതാവായ യൗസേപ്പിനെ കണ്ടിട്ട് തന്നെയാവും യേശു പറഞ്ഞിരിക്കുക എന്ന്. അപ്പോൾ ഒന്നും യൂസ്ലെസ് ഒന്നുമല്ല. എല്ലാറ്റിനും ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഭൂമിയിൽ എത്രയെല്ലാം ചെടികളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, നമ്മുടെ ശരീരത്തിൽ തന്നെ എന്തെല്ലാം അവയവങ്ങളുണ്ട്, നമുക്ക് അതൊക്കെ യൂസ്ലെസ് ഒന്നുമല്ല. അതിൻ്റെ ഉപയോഗം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നേ ഉള്ളൂ. ഉപയോഗം മനസ്സിലാകും.
ഇന്നല്ലെങ്കിൽ നാളെ. അത് പിന്നെ ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു മാസികയുടെ എഡിറ്ററായിരിക്കുമ്പോൾ ഞാനൊരു കാര്യം എഴുതി, ചത്തുകിടക്കുന്ന മണി ദിവസത്തിൽ 2 പ്രാവശ്യം ശരിയായ സമയം കാണിക്കുന്നു എന്ന്. നിങ്ങൾ വിശ്വസിക്കുമോ അതെങ്ങനെയാണ്? നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് നല്ല വാച്ചുകളൊക്കെ ഉണ്ടാകും, ഏറ്റവും നല്ല മണി പോലും വാച്ച് പോലും ലണ്ടൻ ടവറിൽ കിടക്കുന്ന ഗ്രീൻവിച്ച് മീൻ ടൈമുമായിട്ട് ഒരല്പസ്വല്പ വ്യത്യാസമുണ്ടാകും. പക്ഷേ എൻ്റെ കയ്യിൽ ആ ചത്ത വാച്ച് ഇതുമേ നോക്കിയാൽ കൃത്യമായിരിക്കും. അവിടെ 8 മണിയാണെങ്കിൽ ഇവിടെ 8 മണിയായിരിക്കും. അതെങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ കഴിവ് കേടാണ്, അല്ലാതെ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ചെല്ലാനത്ത് അവിടെ ആരും മിണ്ടുന്നില്ല, എല്ലാവരും ഒരു സ്വരവുമില്ല എന്ന് ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ അവിടെ വലിയ സ്വരമുണ്ട്, പക്ഷെ അവിടം വരെ എൻ്റെ ചെവി എത്താത്തതിന് അങ്ങനെ അളന്ന് മുന്നോട്ട് പോകാനൊക്കെ ഇല്ല. ഒരു കാര്യവും ഇതാണ്. അപ്പോൾ ഈ മണി 2 നേരവും ശരിയാണ് എന്നെഴുതുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ടായി. ഇതൊക്കെ കഴിഞ്ഞ് ഞാനൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ ഈ വാചകം അവിടെ ഭിത്തിയിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതിയത് പാഴായില്ല. അപ്പം നമുക്ക് ഒന്നും യൂസ്ലെസ് അല്ല ഒരു കുട്ടിയും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് ഇന്ന്? അപ്പം മുമ്പ് അംഗവിഹീന എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്, മറ്റത് ഇതെന്നൊക്കെ പറഞ്ഞിരുന്നവരിന്ന് ഡിഫറൻ്റ്ലി എയ്ബിൾഡ് എന്നാണ് പറയുന്നത്. ഇനി അതും മാറാൻ പോവുകയാണ്. ഇങ്ങനെ പേര് മാറ്റിക്കൊണ്ടിരിക്കും, തുല്യമായ അവകാശത്തോടുകൂടി. അത് ശരിയുമാണ്. അവരെ ജീവിതത്തിന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പരാജയപ്പെടാതെ നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. മാർപ്പാപ്പ നമ്മളോട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, സെയിൻറ്റ് ജോസഫ്, യു ഹാവ് ഓൾവേസ് ട്രസ്റ്റഡ് ഗോഡ് ആൻഡ് ഹാവ് മെയ്ഡ് യുവർ ചോയ്സ് ഗൈഡഡ് ബൈ ഹിസ് പ്രോവിഡൻസ്. ടീച്ചേഴ്സ് നോട്ട് ടു കൗണ്ട് സോ മച്ച് ഔട്ട് അവർ ഓൺ പ്ലാൻ, ബട്ട് ഓൺ ഹിസ് പ്ലാൻ ഓഫ് ലവ്. You who come from the peripheries, help us to convert our gaze and prefer what the world discards and marginalizes. Comfort those who feel alone and support those who work silently to defend life and human dignity. അതായത് പിതാവേ, എൻ്റെ പ്ലാനുകളല്ല നിൻ്റെ പ്ലാനുകൾ നടക്കട്ടെ എന്നുള്ളൊരു മനസ്സ് സൃഷ്ടിച്ചെടുക്കുക. ലോകത്തിൻ്റെ അതിർത്തികളിൽ അരികിൽ കിടക്കുന്ന മനുഷ്യർ, അരികവൽക്കരിക്കപ്പെട്ട മനുഷ്യരിൽ ആ ജീവിതത്തിൻ്റെ സന്തോഷം കാണാനും അവിടെ വലിയ കാര്യങ്ങളും. കാരണം ജെറൂസലമിലൊന്നും അല്ല യോസേപ്പ്, നസ്രത്തിലും അവിടെ ഒക്കെ എന്ന് പറയുന്നത് അതിൻ്റെ പെരിഫറിയാണ്. അവിടെ ഒരു ഗ്ലോറിയും ഒരു മഹത്വവും പട്ടണത്തിൻ്റെ മഹത്വമൊന്നുമില്ല. അവിടെ നിന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം വന്നത്. നമ്മൾ ഓർക്കുക, നമ്മുടെ ചുറ്റും മനുഷ്യരുണ്ട് എന്നുള്ള ബോധത്തിൽ നമ്മുടെ ചുറ്റും പ്രകൃതിയുണ്ട്. ഇവരെ എല്ലാവരെയും കൂടി ചിന്തിച്ചിട്ട് വേണം നമ്മൾ ജീവിക്കാൻ. ലോകത്തിലെ അവസാനത്തെ തലമുറ ഞാനല്ല ഞങ്ങളല്ല എന്നുള്ള, ഇപ്പോൾ എല്ലാവരും ഇസറ്റ് ജനറേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇസറ്റ് ജനറേഷൻ അല്ല നമ്മൾ. നമ്മൾ എല്ലാവരും ഇനിയും മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ എല്ലാവരെയും പരിഗണിക്കുകയും എല്ലാറ്റിനെയും, മൃഗങ്ങൾ എല്ലാവർക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനായിട്ട്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഉറുമ്പുകളാണ്, നമുക്കറിയുമോ? അപ്പോൾ പക്ഷെ നമ്മൾ പറഞ്ഞ് ശീലിച്ചിട്ടുള്ള എന്താണെന്നറിയാവോ? ഒരുത്തൻ്റെ അവൻ്റെ സ്വഭാവ വൈശിഷ്ട്യത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാത്ത ഒരാളെന്ന്.
എന്ന് പറഞ്ഞാൽ ഏതവനും കണ്ടവനും കേട്ടവനും ഒക്കെ ഉറുമ്പിനെ ഉപദ്രവിക്കാനായിട്ട് അനുവാദമുണ്ടെന്ന് എവിടെ നിന്ന് കിട്ടി ആ ധാരണ? ഇതൊക്കെ കൊണ്ടാകും നമുക്കൊരു ചെറിയൊരു രോഗം അല്ലെങ്കിൽ ഒരു ഇത്തിരി പഴുപ്പുണ്ടായ ഉടനെ തന്നെ ഉറുമ്പ് വന്ന് കയറി പിടിക്കുന്നത്, തൊട്ടാ കടിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാറ്റിനും ഇടമുള്ള, എല്ലാവർക്കും ഇടമുള്ള മനുഷ്യരും ജന്തുക്കളുമെല്ലാം നല്ല സമഭാവനയോടുകൂടെ ജീവിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണണം. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരുന്ന് മനസ്സിൽ ഉറപ്പിക്കുക, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. അത് എവിടെ തുടങ്ങണം, എന്നിൽ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തടവുകാരാണ്. എന്തിൻ്റെ തടവ്? പ്രത്യാശയുടെ തടവുകാരാണ് നമ്മൾ. പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ്. മനസ്സിലായോ? നമുക്ക് എല്ലാറ്റിനും പ്രതിവിധികളുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ബോധവുമായിട്ട് നമുക്കിവിടെ നിന്ന് ഇറങ്ങണം.